പ്രിയ സ്നേഹിത ബ്രദറൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന വേദപഠന ശിബിരത്തിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിഷയങ്ങളെ ക്രമാനുഗതമായി പഠിപ്പിക്കുവാനായിട്ടാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. ഇത് താങ്കൾക്ക് അനുഗ്രഹമാകും എന്നതിന് രണ്ടു പക്ഷമില്ല. ഞങ്ങൾ അയക്കുന്ന ഒരു വീഡിയോ പോലും താങ്കൾക്ക് നഷ്ടമാകാതിരിക്കുവാൻ ശ്രദ്ധിച്ചാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ താങ്കൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു. തന്മൂലം ഒരു വീഡിയോയും താങ്കൾക്ക് നഷ്ടമാകുകയില്ല എന്ന് മാത്രമല്ല, ഈ വീഡിയോകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹ കാരണമായിരിക്കും എന്നതിന് തർക്കവുമില്ല. അപ്പം വാട്ട് ഐ വാസ് സേയിങ് ഈസ് ഗോഡ് ഹാസ് എ മാസ്റ്റർ പ്ലാൻ ആൻഡ് ആസ് പാർട്ട് ഓഫ് ദ മാസ്റ്റർ പ്ലാൻ ഗോഡ് ഗിവ്സ് അസ് അറ്റ്ലീസ്റ്റ് 40 ഡിഫറെന്റ് തിങ്സ് ഓഫ് വിച്ച് സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ഈസ് വൺ ആൻഡ് ടു സ്റ്റഡി സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ഇൻ പ്രോപ്പർ പെർസ്പെക്റ്റീവ് വി ഷുഡ് സ്റ്റഡി ദ സബ്ജെക്ട് ഫ്രം ദാറ്റ് ആംഗിൾ ആൻഡ് വെൻ വി സ്റ്റഡി ഫ്രം ദാറ്റ് ആംഗിൾ ഇറ്റ് ബിക്കംസ് ക്ലിയർ ദാറ്റ് സ്പിരിച്വൽ ഗിഫ്റ്റ്സ് are one of the most important things within those 40 things which God grants us. With that in mind, last week we started from started with 1 Peter 4 verse 10. ഇത് മനസ്സിൽ വെച്ച് കഴിഞ്ഞ ആഴ്ച 1 പത്രോസ് 4:10 നമ്മൾ പഠിച്ചു തുടങ്ങി. അത് ആക്ച്വലി കൃപാവരങ്ങൾ എന്നുള്ള വിഷയത്തിൽ നമ്മൾ പഠിക്കേണ്ട അടുത്ത വാക്യമല്ല. എന്നാൽ നിങ്ങളിൽ പലർക്ക് കൃപാവരങ്ങൾ എന്നുള്ള വിഷയം ഡയറക്ട്ലി പഠിച്ചാൽ കൊള്ളാം എന്ന് താല്പര്യം ഉള്ളത് കൊണ്ട് നമ്മൾ ആ വിഷയം കഴിഞ്ഞ ആഴ്ച അങ്ങ് സ്റ്റാർട്ട് ചെയ്തു എന്നേ ഉള്ളൂ. എന്നാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനായിട്ട് പഠിക്കേണ്ട വേറെ പല കാര്യങ്ങളുണ്ട്, അതുകൂടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നതായിരിക്കും. അങ്ങനെ ഡയറക്ട്ലി കൃപാവരങ്ങളെ കുറിച്ച് വരുമ്പോൾ, കൃപാവരങ്ങളെക്കുറിച്ച് ഡയറക്ട്ലി സംസാരിക്കുന്ന 4 ഭാഗങ്ങളിൽ ഏറ്റവും ബ്രീഫായിട്ടുള്ളത് 1 പത്രോസ് 4:10. അതുകൊണ്ട് നമ്മൾ അവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. 1 പത്രോസ് 4:10 പറയുന്നത്, ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയോടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പിൻ. ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച തുടങ്ങിയിട്ട് ഫൈനലി നമ്മൾ വന്നു നിന്നത് ഒരു വാക്കിലായിരുന്നു, വിവിധമായുള്ള ദൈവകൃപയുടെ. വിവിധമായിട്ടുള്ള എന്നുള്ള വാക്കായിരുന്നു നാം പഠിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഓർപ്പിച്ചതുപോലെ ഇത് 1 പത്രോസ് 4:10 ഒരു എക്സ്പോസിറ്ററി സ്റ്റഡിയാണ്. അതുകൊണ്ട് ഓരോ വാക്ക് നമ്മൾ ഇവിടെ നോക്കിപ്പോകുന്നതായിരിക്കും. കാരണം കൃപാവരങ്ങൾ എന്നുള്ള വിഷയം ശരിയായിട്ട് പഠിക്കണമെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഈ വാക്യത്തിലാണ് ലഭിക്കുന്നത്. As I said, last week we started with 1 Peter 4:10 because number one, it is the briefest passage. Number two, though it is the briefest passage, it lays the framework which we have to use to study spiritual gifts throughout the scripture. As we studied, we finally came and stopped, not really stopped, we started studying the word the manifold grace. And last week I reminded you that manifold refers to the wide variety of colors seen in a garden. And there we stopped. കഴിഞ്ഞ ആഴ്ച നമ്മൾ വിവിധമായുള്ള എന്നുള്ള വാക്കിലാണ് വന്ന് നിന്നത്. അതിന് കാരണമുണ്ട്. കൃപാവരങ്ങൾ എന്നുള്ള വിഷയം നമ്മൾ ശരിയായിട്ട് പഠിക്കണമെങ്കിൽ, വസ്തുനിഷ്ഠമായിട്ട് പഠിക്കണമെങ്കിൽ, കൃപാവരങ്ങളുടെ വൈവിധ്യം എന്നുള്ള വിഷയം വ്യക്തമായിട്ട് മനസ്സിലായിരിക്കണം. വിവിധമായി എന്നുള്ളതിന് ഗ്രീക്കിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചതുപോലെ ഒരു ഏറ്റവും റിച്ച് ഒരു ഗാർഡനിൽ ചെന്നു കഴിഞ്ഞാൽ എല്ലാ കളേഴ്സിൻ്റെയും വൈവിധ്യം നമ്മൾ കാണുന്നത് പോലെ കൃപാവരങ്ങളുടെ വലിയ ഒരു നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്തതുപോലുള്ള ഒരു വൈവിധ്യം ദൈവം പ്രാദേശിക സഭയിൽ വെച്ചിട്ടുണ്ട്. ഈ വൈവിധ്യത്തിൻ്റെ കാരണം
ഒരു ടീമിൽ എല്ലാ രീതിയിലുള്ള ആളുകൾ വേണം. ഒരു കുടുംബത്തിൽ എല്ലാ രീതിയിലുള്ള ആളുകൾ വേണം. മാതാവ് വേണം, പിതാവ് വേണം, മക്കൾ വേണം എന്ന് മാത്രമല്ല, അതല്ലാതുള്ള റിലേറ്റീവ്സും ഉണ്ടായിരിക്കണം. എങ്കിലേ ആ കുടുംബം സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് ഇതൊരു കുടുംബമായതുകൊണ്ട്, ഇതൊരു ടീം വർക്ക് ആയതുകൊണ്ടാണ് ഈ വൈവിധ്യം വെച്ചിരിക്കുന്നത്. God has kept a diversity within the local church because a local church is a team. A local church is a family. And for a team to succeed, for a family to be blessed, this diversity has to be there. If a family is made up only of siblings, they may not be able to rise to the highest that a normal family can. That's why God has kept diversity. There we stopped. The study of diversity is not over yet. In fact, that is the most important word, or one of the most important words in this verse. ഇവിടെ നമ്മൾ വൈവിധ്യത്തെ കുറിച്ച് കാണുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, സഭയിൽ കൃപാവരങ്ങളുടെ വൈവിധ്യം നൽകുവാൻ വേണ്ടി ദൈവം ശ്രമിക്കുമ്പോൾ ആ വൈവിധ്യത്തിൻ്റെ എതിരെ സാത്താൻ ശ്രമിക്കുന്നു. ഈവൻ കോരിന്ത്യ സഭ, ജഡീകന്മാരുടെ സഭയായിരുന്നിട്ട് പോലും, ഒന്ന് കോരിന്ത്യർ 1:1 വ്യക്തമായിട്ട് പറയുന്നത് അവർക്ക് യാതൊരു രീതിയിലുള്ള കൃപാവരങ്ങളിൽ കുറവ് വന്നില്ലെന്നാണ്. കാരണം ദൈവം ഇവൻ ജഡീകന്മാർ നിറഞ്ഞ ഒരു സഭയാണെങ്കിലും അത് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായതുകൊണ്ട് കൃപാവരങ്ങളുടെ വൈവിധ്യം കൊടുക്കുന്നു. ആ വൈവിധ്യത്തിന്റെ കാരണം കൊണ്ട് സഭ പോഷിപ്പിക്കപ്പെടണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നതും കർത്താവ് പ്രതീക്ഷിക്കുന്നതും. സോ അതുകൊണ്ട് വൈവിധ്യം തിരുവെഴുത്തിലെ കൃപാവരങ്ങൾ എന്നുള്ള വിഷയമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു വാക്കാണ്. എന്നാൽ ഈ വൈവിധ്യത്തെ അറ്റാക്ക് ചെയ്ത് അതില്ലാതാക്കാൻ വേണ്ടി സാത്താൻ വളരെയധികം ശ്രമിക്കാറുണ്ട്. അത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. As I said, diversity is important and Satan tries his utmost to distribute diversity because if a team is made up of only goalkeepers, the team cannot function effectively. If it's the same way in church. അപ്പം കൃപാവരങ്ങളുടെ വൈവിധ്യം ദൈവം വെച്ചപ്പോൾ അതിനെതിരെ സാത്താൻ പ്രവർത്തിക്കുന്നെന്ന് നമുക്ക് വ്യക്തമാണ്. അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അതിനെ സാത്താൻ പല രീതിയിലുള്ള ടാക്ടിക്സ്, തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നെങ്കിലും അതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള തന്ത്രമാണ് ഏതെങ്കിലും ഒരു കൃപാവരത്തെ മറ്റെല്ലാ കൃപാവരത്തെക്കാൾ അധികം വലുതാക്കി കാണിക്കുക. ഇന്നതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കൃപാവരം. അങ്ങനെ അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ച് എല്ലാ ഓരോ വിശ്വാസി അവരവരുടെ കൃപാവരത്തെ ഉപയോഗിക്കുന്നതിന് പകരം മറ്റൊരു കൃപാവരത്തെ കണ്ട് ഓ അതാണ് ഏറ്റവും വലിയ കൃപാവരം എന്ന് ചിന്തിച്ച് ആ കൃപാവരത്തിന്റെ പുറകെ ഓടി അവരവരുടെ കൃപാവരം മറക്കുകയും അന്യന്റെ കൃപാവരം ഒരിക്കലും ലഭിക്കത്തില്ലെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, അന്യന്റെ കൃപാവരം മോഹിക്കുകയും ചെയ്യുന്നു. അത് സാത്താൻ വളരെ പവർഫുൾ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ്. മലയാളത്തിലൊരു പറച്ചിലുണ്ട്, മനുഷ്യൻ അറിയാവുന്നതിലെ ഏറ്റവും മൂർച്ചയേറിയ ഇൻസ്ട്രുമെന്റ് ബാർബറിന്റെ കത്തിയാണ്. എന്നാൽ ഒരു മരം വെട്ടാൻ തുടങ്ങുമ്പോൾ 1000 കത്തിക്ക് ഒരു മഴവ് മതി. എക്സാക്ട്ലി ഇതുപോലെയാണ് കൃപാവരങ്ങളെ കുറിച്ച് സഭയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കി വിശ്വാസികളെ തെറ്റിക്കാൻ വേണ്ടി 1000 ഷാർപ്പായിട്ടുള്ള ആയുധങ്ങൾ ആവശ്യമില്ല, മഴു പോലുള്ള ഒരു ഇൻസ്ട്രുമെന്റ് മതി. അതിന് സാത്താൻ മഴുവായിട്ട് ഉപയോഗിക്കുന്നതാണ് ഏതെങ്കിലും ഒരു കൃപാവരത്തെ അങ്ങ് എക്സാജറേറ്റ് ചെയ്ത് അങ്ങ് ദൈവജനത്തിന്റെ മുൻപിൽ പ്രസന്റ് ചെയ്യുന്നത്. ആസ് ഐ സെഡ്, സേറ്റൻ ഹേറ്റ്സ് ഡൈവേഴ്സിറ്റി ബിക്കോസ് ഡൈവേഴ്സിറ്റി ലീഡ്സ് ടു ഗ്രോത്ത് ഓഫ് ദ ചർച്ച്. ഹി ഡസൻ വാണ്ട് ദ ചർച്ച് ടു ഗ്രോ, ആൻഡ് ദെയർഫോർ വാട്ട് ഹി ഡസ് ഈസ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ഡൈവേഴ്സിറ്റി
And to fight against diversity, he would just simply blow up the value of a single spiritual gift. And what happens? Believers chase that gift without realizing that you don't choose. Number two, by chasing a gift that belongs to somebody else, you are forgetting or overlooking your gift. There is a saying, beautiful saying in Malayalam, that blade is the sharpest instrument known to man. But when you have to cut a tree, instead of 1,000 blades, all what you have to use is a powerful axe. In the same way, to destroy the church, instead of using 1,000 tricks, Satan often uses a single trick, and that is blow up the value of a single gift. അതിൽ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ചിലര് അവർക്ക് ദൈവം പ്രാർത്ഥനയുടെ കൃപാവരം തന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങ് എക്സാജുറേറ്റ് ചെയ്തെന്ന് പറയും. ഞാൻ അങ്ങനെയുള്ള പല ആളുകളെ കണ്ടിട്ടുണ്ട്. ഞാൻ മിനിസ്ട്രിയിലായതുകൊണ്ട് ധാരാളം പ്രാർത്ഥിക്കുന്ന പുരുഷന്മാരെയും സ്ത്രീകളെയും കണ്ടിട്ടുണ്ട്. അവരങ്ങോട്ട് വർത്തമാനം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കേൾക്കുന്നവരെല്ലാം വീഴും. എന്നാൽ അവർ പറയുന്നത് എക്സാക്ട്ലി എന്ത് എന്ന് നമ്മൾ വിശകലനം ചെയ്യണം. വിശകലനം ചെയ്തു കഴിഞ്ഞാൽ അവർ പറയുന്നതിൻ്റെ സാരം, എനിക്ക് ദൈവം പ്രാർത്ഥനയുടെ കൃപാവരം നൽകിയിട്ടുണ്ട്, അത് ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ കൃപാവരമാണ്, ആൻഡ് ഈ ഇത്രയും വലിയ കൃപാവരത്തിന്റെ കാരണം കൊണ്ട് ഞാൻ ഒരു മഹാനാണ്, അല്ലെ ഒരു മഹതിയാണ്. ദാറ്റ് ഈസ് അത് ബേസിക്കലി സാത്താന്റെ ഒരു ട്രിക്കാണ്. കാരണം ആരുടെയും കൃപാവരം മറ്റുള്ളവരുടെ കൃപാവരങ്ങളെക്കാൾ ബെറ്റർ അല്ല, ഗ്രേറ്റ് അല്ല. അത് പരിശുദ്ധാത്മാവ് ചെയ്ത ഒരു നിക്ഷേപം ആയതുകൊണ്ട് എല്ലാ കൃപാവരങ്ങളും ഒരുപോലെ വിലയേറിയതാണ്. പിന്നെ സഭയുടെ നടത്തിപ്പിന് വേണ്ടി കമ്മ്യൂണിക്കേഷൻ കൃപാവരങ്ങൾ ആദ്യമേ ഉപയോഗിക്കണമെന്നേ ഉള്ളൂ. എന്നാൽ കമ്മ്യൂണിക്കേഷൻ കൃപാവരങ്ങൾ പോലും മറ്റ് കൃപാവരങ്ങളെക്കാൾ ബെറ്റർ ആണ് എന്ന് നമ്മൾ പറയാൻ പാടില്ല. 1 കൊരിന്ത്യർ 12 അവസാന ശ്രേഷ്ഠ വരങ്ങളെ കാംക്ഷിക്കാൻ പറഞ്ഞപ്പോൾ അവിടെ വരങ്ങൾ തമ്മിൽ കാറ്റഗറി ഉണ്ടെന്നുള്ള അർത്ഥത്തിലല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. സഭയുടെ വർദ്ധനത്തിന് വേണ്ടി, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഏതാണ് ആദ്യം ഉപയോഗിക്കേണ്ടത്, അത് സഭയിൽ ഉണ്ടാകണം എന്ന് സഭ കാംക്ഷിക്കണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സോ തിരുവെഴുത്ത് വൈവിധ്യത്തെ കുറിച്ച് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കൃപാവരത്തെ എക്സാജുറേറ്റ് ചെയ്ത് പ്രാർത്ഥനയുടെ വരം, അന്യഭാഷയുടെ വരം, അത്ഭുത രോഗശാന്തിയുടെ വരം, പ്രവചനത്തിന്റെ വരം, ഇതൊക്കെയാണ് സാധാരണ ആളുകളെ എക്സാജറേറ്റ് ചെയ്യുന്നത്. എന്നാൽ അല്ലാതെ തന്നെ മറ്റ് ചില കൃപാവരങ്ങളെ ആളുകൾ വളരെയധികം എക്സാജറേറ്റ് ചെയ്ത് പറയാറുണ്ട്. ശ്രദ്ധിച്ച് നമ്മൾ അവർ പറയുന്നത് വിലയിരുത്തി കഴിഞ്ഞാൽ അവർ അവരുടെ കൃപാവരങ്ങളിൽ അഹങ്കരിക്കുകയാണ്. ക്രിസ്തീയ ജീവിതത്തിൽ അഹങ്കാരത്തിന് യാതൊരു സ്ഥാനമില്ല. ഒരുത്തൻ അല്ലെ ഒരുവൾ അവരുടെ കൃപാവരത്തിൽ അഹങ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ പരിശുദ്ധാത്മാവല്ല ആ വ്യക്തിയെയോ ആ വ്യക്തിയുടെ കൃപാവരത്തെ നിയന്ത്രിക്കുന്നത്. അത് തന്നിലുള്ള പാപ സ്വഭാവമാണ്. ജഡം എന്ന് തിരുവെഴുത്ത് പലയിടത്ത് ഉപയോഗിക്കുന്ന പാപ സ്വഭാവത്തെ കുറിച്ചാണ്. പാപ സ്വഭാവമാണ് ആ വ്യക്തിയെ നിയന്ത്രിക്കുന്നത്. അതിന്റെ കാരണം കൊണ്ട് താൻ തന്റെ കൃപാവരം തന്റെ പാപ സ്വഭാവത്തിന്റെ നിയന്ത്രണത്തിൽ ഉപയോഗിച്ച് വളരെയധികം ചെയ്യുന്നതായിട്ട് തോന്നും. എന്നാൽ ആക്ച്വലി അവർ മരം, പുല്ല്, വൈക്കോൽ, മുള്ള ഞെരിഞ്ഞിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വെൻ എ പേഴ്സൺ എക്സാജറേറ്റ്സ് ഹിസ് ഓർ ഹർ സ്പിരിച്വൽ ഗിഫ്റ്റ്, ദാറ്റ് പേഴ്സൺ ഈസ് ആക്ച്വലി വർക്കിംഗ് അഗെയിൻസ്റ്റ് ദ ഹോളി സ്പിരിറ്റ്. ദ പ്ലാൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഈസ് ദാറ്റ് ഓൾ ഗിഫ്റ്റ് ഷുഡ് ബി യൂസ്ഡ് ഈക്വലി ഫെയ്ത്ത്ഫുള്ളി. ആൻഡ് വെൻ ദർ ഈസ് എക്സാജറേഷൻ ദർ ഈസ് പ്രൈഡ്. ആൻഡ് വെൻ ദർ ഈസ് പ്രൈഡ് the Holy Spirit is no longer working in that person. Rather, that person's sin nature is controlling that person and the exercise of his or her spiritual gift. As a result, whatever that person produces, he or she thinks that they are using their spiritual gift, but actually what they are producing can be equated to wood, hay, stubble, and also thorns and thistles, and all of them shall be burnt away.
So let us be very careful not to take pride in our spiritual gift, but rather use them very carefully, very, very carefully, with all humility. ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ ചില കൃപാവരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അങ്ങ് ഭയങ്കരമായിട്ട് മനുഷ്യർക്ക് വണ്ടർ ആയി പോകും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് കൃപാവരം വിശ്വസ്തതയോടെ ഉപയോഗിച്ചു കഴിഞ്ഞാലും അത് മനുഷ്യന്റെ കഴിവിന് അതീതമായ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ അത് ഓണസ്റ്റ് ആയിട്ട് ഒന്ന് നോക്കിയാൽ മതി. അല്ലാതെ ഈ ചില പ്രത്യേക കൃപാവരങ്ങൾ മാത്രം ഉപയോഗിച്ചാലല്ല വണ്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിന് ഇങ്ങനെ ഈ കൃപാവരങ്ങളുടെ വൈവിധ്യത്തെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി പലരുപയോഗിക്കുന്ന തന്ത്രങ്ങളിൽ ഒന്ന് ഞാൻ എനിക്കുണ്ടായ ഒരു അനുഭവം പറയട്ടെ. 1985 ഞാൻ മുംബൈയില് കോൺഫറൻസ് ഓഫ് നാഷണൽ ഇവാഞ്ചലിസ്റ്റ് എന്നും പറഞ്ഞ ഒരു പ്രോഗ്രാമിൽ ക്ലാസ് എടുക്കാൻ ചെന്നു. ഫാക്കൽറ്റിക്ക് പ്രത്യേക റൂംസ് ഉണ്ടായിരുന്നു. എൻ്റെ റൂമിൽ ഞാൻ ചെന്നു, പെട്ടിയെല്ലാം വെച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പം മറ്റൊരു വ്യക്തിയോട് വന്നു, പരിചയപ്പെട്ടു. ഞാൻ ഇന്ന ഇന്ന ആളാണെന്ന് പറഞ്ഞു. സന്തോഷമായി. ഞങ്ങൾ ഹായ് ഹലോ എല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഇൻട്രൊഡക്ഷൻ അങ്ങോട്ട് തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വ്യക്തി തനിക്ക് ദൈവം തന്ന കൃപാവരങ്ങളെ കുറിച്ച് വലിയ ഒരു എക്സാജറേഷൻ അങ്ങോട്ട് തുടങ്ങി. ഞാനത് ഇരുന്ന് കംപ്ലീറ്റ് കേട്ടു. ഞാൻ വളരെ ക്ഷമയോടെ കേൾക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്, അതുകൊണ്ട് കംപ്ലീറ്റ് കേട്ടു. അപ്പൊ പുള്ളി പറഞ്ഞ, ഞാൻ അവിടെ ചെന്ന് ഇന്നത് ചെയ്തു, ഇവിടെ ചെന്ന് ഇന്നത് ചെയ്തു. ഒരു 1000 കാര്യം പുള്ളി എന്നോട് പറഞ്ഞു, ദൈവാത്മാവ് എന്നിൽ കൂടെ ചെയ്യുന്ന അത്ഭുത കാര്യങ്ങൾ. ഞാൻ കേട്ടു, റിയാക്ട് ഒന്നും ചെയ്തില്ല. ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ റിയാക്ട് ചെയ്ത് നമ്മുടെ സമയം വേസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഞാൻ റിയാക്ട് ഒന്നും ചെയ്തില്ല. രാത്രിയില് ഡിന്നർ എല്ലാം കഴിഞ്ഞ് റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കൊതുകുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും എന്റെ കയ്യില് ഈ കൊതുകിന് വേണ്ടി, ഞാൻ ഈ ഒത്തിരി ക്യാൻസൽ പോകുന്നതുകൊണ്ട് കൊതുകിന്റെ മരുന്ന് കൊണ്ടുപോകാറുണ്ട്. ഞാൻ ആ കൊതുകിന്റെ മരുന്ന് എടുത്തപ്പോഴത്തേക്ക് പുള്ളി അങ്ങ് വലിയ സെൽഫ് റൈച്ചസ്നെസ്, എന്തിനാണ് കൊതുകിന്റെ മരുന്ന്? ഞാൻ ചോദിച്ചു, വൈ? അത് ഞാൻ എവിടെ ചെന്ന് കഴിഞ്ഞാലും ക്രിസ്തുവിന്റെ രക്തത്താൽ എന്നെ തന്നെ അങ്ങ് പൊതിയുകയാണ്. ക്രിസ്തുവിന്റെ രക്തത്താൽ അത്ഭുതകരമായി എന്നെ തന്നെ പൊതിഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊതുക് പോലും അടുക്കത്തില്ല. അപ്പം ഞാൻ ആ മരുന്ന് ഒഡോമോസ് എടുത്തപ്പോഴത്തേക്ക് എന്നെ ഏതാണ്ട് ഭത്സിച്ച് പുള്ളി സംസാരിച്ചു. അപ്പം ഭത്സിച്ചാലും ഭത്സിച്ചില്ലെങ്കിലും കൊതുക് എന്നെ കുത്തിയാലേ വേദന എനിക്കാണ്, മലേറിയയുടെ ഡേഞ്ചർ എനിക്ക്. അതുകൊണ്ട് ഞാൻ കയ്യിലും കാലയിലും ഒക്കെ ഒഡോമോസ് അങ്ങോട്ട് തേച്ചിട്ട് ശരിയായിട്ട് കിടന്നുറങ്ങി. രാത്രി ഒരു 11 ആയപ്പോഴത്തേക്ക് സൗണ്ട് കേക്കാം, ഉണന്നു നോക്കിയപ്പം ക്രിസ്തുവിന്റെ രക്തത്താൽ പൊതിയപ്പെട്ടു എന്ന് ക്ലെയിം ചെയ്യുന്ന വ്യക്തിയെ കൊതുക് പൊതിഞ്ഞിരിക്കുവാണ്. ഞാൻ എന്നിട്ട് ചോദിച്ചു, ബ്രദറെ ഒഡോമോസ് ശകലം തരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക്, ഓക്കെ ബ്രദർ, ബ്രദറിന് വേണമെങ്കിൽ ഞാൻ തരട്ടാം. ഏതാണ്ട് ഇങ്ങോട്ടൊരു ഔദാര്യം കാണിക്കുന്നത് പോലെയാണ്. എക്സാജറേറ്റ് ചെയ്യുന്ന ആളുകളെല്ലാം എവിടെയെങ്കിലും ചെന്നിട്ട് അവരുടെ എക്സാജറേഷനിൽ ഫെയിൽ ആകും എന്നുള്ളത് ഞാൻ ഓർപ്പിക്കട്ടെ. കാരണം അതിശയോക്തി, അങ്ങ് എക്സാജറേറ്റ് ചെയ്ത് അവരവരുടെ കൃപാവരങ്ങളെ കുറിച്ച് പറയുന്നത് അത് ജഡത്തിന്റെ പ്രവർത്തനമാണ്. ജഡം അഹങ്കരിച്ച് സംസാരിക്കും, അത് ദൈവത്തിൽ നിന്നല്ല. ഐ വാസ് നറേറ്റിംഗ് ആൻ ഇൻസിഡന്റ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ 1985 about a person who was exaggerating his spiritual gifts. I had gone for a spiritual conference, and since I usually travel widely in camps and conferences, I always keep a lot of things with me, and one of them is Odomos, which protects from mosquitoes. And this person who was exaggerating, Lord did this with me, around 10 o'clock as we were about to retire, when I applied Odomos on my body, he sort of humiliated me, saying, "You don't have trust in the Lord. Look at me. When I lie down, I cover myself in the blood of Christ, and not a single mosquito is able to approach me." I said, "Fine, that's up to you. Anyway, I'm going to apply." I applied it liberally and slept. Around 11, I could hear a lot of slapping sounds.
got up. This gentleman who claimed that he was covering himself with the blood of Christ, by 11 o'clock he was covered with mosquitoes. He was unable to sleep. So I offered Odomos and he sort of said, if you want, I will apply. I'm talking about 1985. At that time, I was younger. I was softer. So I said, okay, brother, you apply. If it were today, I would have said, brother, not for me. If you want, you take and apply. Here is the Odomos on this table. But what was he doing? He was exaggerating his spiritual gifts. Anybody who exaggerates his spiritual gifts, who tries to claim what the Spirit, what the Word of God does not claim, he is actually working on the side of Satan. He is trying to destroy others. So you have to do certain things. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരിടും. ധാരാളം നേരിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അന്യന്റെ കൃപാവരങ്ങളെ മോഹിക്കുന്നതിന് പകരം, അന്യന്റെ എക്സാജറേഷനിൽ പെടുന്നതിന് പകരം, അത് സാത്താനാണ് ഇങ്ങനെ എന്തെങ്കിലും ഒന്നോ രണ്ടോ കൃപാവരങ്ങളെ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ കൃപാവരങ്ങൾ എന്ത് എന്ന് മനസ്സിലാക്കി അതിനെ പോഷിപ്പിക്കാൻ നോക്കണം. മറ്റുള്ളവരുടെ പുറകെ, കൃപാവരങ്ങളുടെ പുറകെ പോകരുത്. കാരണം കൃപാവരങ്ങളിൽ വലിയ ഗിഫ്റ്റെന്നും ചെറിയ ഗിഫ്റ്റെന്നും പറഞ്ഞ ഒരു കാര്യമില്ല. ആദ്യമേ സഭയിൽ ഉപയോഗിക്കേണ്ടത് അതുണ്ട്. നമ്മൾ അടുപ്പ് കത്തിക്കുമ്പോൾ ആദ്യമേ ലൈറ്ററാണ് കയ്യിലെടുക്കുന്നത് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അതുപോലെ ഒരു ഒരു പെരുമാറ്റച്ചട്ടമുണ്ട്. എന്നാൽ അതല്ലാതെ ഇന്നത് വലുത്, ഇന്ന് ചെറുതൊന്നൊന്നുമില്ല. ദൈവാത്മാവ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് ദൈവാത്മാവിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. സോ പ്ലീസ് റിമെമ്പർ, ഇഫ് സംബഡി ഈസ് എക്സാജറേറ്റിംഗ് ഹിസ് ഓർ ഹർ സ്പിരിച്വൽ ഗിഫ്റ്റ്സ്, ഡോണ്ട് ഫോൾ ഇൻ ടു ദാറ്റ് ട്രാപ്പ്. പ്ലീസ് റിമെമ്പർ, ദാറ്റ് ഈസ് എ സൈറ്റനിക് ട്രാപ്പ്. റാദർ യു ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ ഗിഫ്റ്റ് ദാറ്റ് ഈസ് ഗിവൺ ടു യു ആൻഡ് യു നർച്ചർ ഇറ്റ്. If you chase the gift of somebody else, you won't get that, and you will fail to nurture your gifts. Now let us move to the next phrase of the manifold grace of God. Grace of God. ഇവിടെ അടുത്ത ഫ്രേസിലോട്ട് നമുക്ക് പോകാം. വിവിധമായുള്ള, അപ്പം വൈവിധ്യം കഴിഞ്ഞു, ദൈവ കൃപയുടെ. അപ്പൊ കൃപാവരങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ കൃപ, ദൈവകൃപ, കൃപവരം, ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട വാക്കുകളാണെന്നുള്ളത് മനസ്സിലാക്കി വേണം നാം പഠിക്കേണ്ടത്. ഇവിടെ കൃപ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രീക്കിലെ കാരിസ് എന്നുള്ള വാക്കാണ്. കാരിസ് എന്നുള്ള വാക്ക് പുതിയ നിയമത്തിൽ 150-ൽ അധികം പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ വാക്ക് നമ്മൾ അർഹിക്കാത്തത് നമുക്ക് നൽകപ്പെടുന്നതിനെയാണ്, അല്ലെങ്കിൽ ഒരാൾ അർഹിക്കാത്തത് ആ ആളിന് കൊടുക്കുന്നതിനെ കുറിച്ചാണ് കാരിസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഗ്രേസ് ഓഫ് ഗോഡ് കംസ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് കാരിസ്, വിച്ച് ഈസ് യൂസ്ഡ് മോർ ദൻ 150 times ഇൻ ദ ന്യൂ ടെസ്റ്റ്മെന്റ്. ആൻഡ് ദി എംഫസിസ് ഓഫ് കാരിസ് ഈസ് ഓൺ സംതിങ് ഗിവൺ ടു എ പേഴ്സൺ ഹു ഡസ് നോട്ട് ഡിസേർവ് ഇറ്റ്. We have to realize that spiritual gifts are not earned. We don't deserve it. ഈ കൃപാവരങ്ങളെ കുറിച്ച് ഇവിടെ വിവിധമായുള്ള ദൈവ കൃപയുടെ എന്ന് പറയുമ്പോൾ കൃപാവരങ്ങൾ നമ്മുടെ അർഹതയ്ക്കനുസരിച്ചല്ല നമുക്ക് ലഭിക്കുന്നത് എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ അർഹിക്കുന്നില്ല. ഒരു ഹോട്ടലിൽ ചെന്ന് ഒരു മെനു നോക്കിയിട്ട് ഇന്നത് 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 കൊണ്ടുപോവുക എന്ന് പറഞ്ഞിട്ട് അതിനുള്ള കാശ് സമയമാകുമ്പോൾ കൊടുക്കുന്ന രീതിയിലല്ല ആത്മീക വരങ്ങൾ നമുക്ക് ലഭിക്കുന്ന. ചൂസിങ് നോ, ഒരു വിശ്വാസിക്കും തന്റെ കൃപാവരെ ചൂസ് ചെയ്യാൻ വേണ്ടിയുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടില്ല. ആകെ ദൈവം നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം ഒരു സഭ ശ്രേഷ്ഠവരങ്ങളെ കാംക്ഷിക്കാം, വരത്തെ അല്ല, വരങ്ങളെ കാംക്ഷിക്കാം. അത് ഏത് വരാന്നുള്ളതും ദൈവവചനം ഓർപ്പിക്കുന്നു. ടീച്ചിങ് വരമുള്ള ധാരാളം ആളുകൾ സഭയിൽ വരണമെന്ന്. അല്ലാതെ ഒരു വിശ്വാസിക്കും ചൂസ് ചെയ്യാൻ വേണ്ടിയുള്ള റൈറ്റ് ദൈവം കൊടുത്തിട്ടില്ല. കാരണം കൃപാവരം എന്ന് പറഞ്ഞ കൃപയാണ് നമ്മൾ അർഹിക്കാത്തത് നമുക്ക് നൽകപ്പെടുകയാണ്.
this word charis emphasizes the fact that when it comes to spiritual gifts, we cannot choose. No, absolutely no. Rather, what we get is in grace. It is not like going to a hotel and choosing from a menu and eventually paying for it. Absolutely no. We don't choose and pay. Rather, these are given purely as divine grace. And since it is divine grace, the choosing part is done by the Holy Spirit, not by individual believers. A church may desire to have many gifts, but even desiring is not choosing. That should be clear to us. ഒരു വിശ്വാസിക്കും തന്റെ കൃപാവരം തിരഞ്ഞെടുക്കാൻ സാധിക്കത്തില്ല. ദൈവം തന്റെ കൃപയിൽ നൽകിയതാണെന്നും ദൈവത്തിന്റെ കൃപയുടെ കാരണം കൊണ്ട് നമുക്ക് നൽകപ്പെട്ടതാണെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അത് 1 കൊരിന്ത്യർ 12:11 കുറച്ചുകൂടെ വ്യക്തമാക്കുന്നുണ്ട്. ദ ഫാക്ട് ദാറ്റ് സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ആർ ഗിവൺ ടു അസ് ഇൻ ഗ്രേസ് ആൻഡ് ദാറ്റ് വി ഡോണ്ട് ചൂസ് ഈസ് എംഫസൈസ്ഡ് ഇൻ 1 Corinthians 12:11. 1 Corinthians 12:11. The verse says, എന്നാൽ ഇത് എല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. ഓൾ ദീസ് വർക്ക്സ് ദാറ്റ് വൺ ആൻഡ് ദ സെൽഫ് സെയിം സ്പിരിറ്റ് dividing to everyone differently as he wills. അപ്പൊ കൃപാവരങ്ങൾ നമ്മൾ ഇവിടെ വിവിധമായുള്ള ദൈവകൃപ എന്ന് പറയുമ്പോൾ കൃപാവരം നമ്മൾ തിരഞ്ഞെടുക്കുകയല്ല, പരിശുദ്ധാത്മാവ് തന്റെ ഇഷ്ടപ്രകാരം നൽകുകയാണെന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ടൂടെ അന്യന്റെ കൃപാവരങ്ങളെ കണ്ട് മോഹിച്ചതിന്റെ പുറകെ പോകരുത്. ഏതെങ്കിലും വിശ്വാസി അവരുടെ കൃപാവരങ്ങളെ അങ്ങ് എക്സാജറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ചെവി കൊടുക്കരുത്. കാരണം ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ചെവി കൊടുത്താൽ അത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലാതെ നമ്മളെ തന്നെ ഡിപ്രഷന് നമ്മുടെ കൃപാവരങ്ങളെ കുറിച്ച് ഡിപ്രഷന് കാരണമാക്കി തീരും. ആൻഡ് ഫൈനലി നമുക്ക് നമ്മുടെ കൃപാവരങ്ങൾ ശരിയായിട്ട് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ആസ് ഐ സെഡ്, സിൻസ് എവറിഥിങ് ഈസ് ഗിവൺ ഇൻ ഗ്രേസ്, don't believe exaggerated claims. In fact, you should not even listen to them, because if you listen to them, they only corrupt your mind. And when your mind is corrupted, then you actually make mistakes in the use of your spiritual gifts. There is another verse that we should all read, and that is 1 Corinthians 12:18. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ വായിക്കേണ്ട മറ്റൊരു വാക്യമുണ്ട്. അതാണ് 1 Corinthians 12:18. 1 Corinthians 12:18, ദൈവമോ തന്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായി വെച്ചിരിക്കുന്നു. ഇവിടെയും എംഫസിസ്, ദൈവം തന്റെ ഇഷ്ടപ്രകാരം അല്ലാതെ മനുഷ്യന്റെ ഇഷ്ടപ്രകാരം അല്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഇവിടെയും വൈവിധ്യം അതിനെ ഊന്നി പറയുന്നുണ്ട്, ശരീരത്തിൽ വെവ്വേറെയായി വെച്ചിരിക്കുന്നു. സോ വൺസ് അഗെയിൻ ഞാൻ ഓർപ്പിക്കട്ടെ, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, കൃപാവരങ്ങളെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ കൃപാവരങ്ങളുടെ വൈവിധ്യത്തെക്കുറിച്ചും ആ വൈവിധ്യം പരിശുദ്ധാത്മാവ് തന്റെ ഇഷ്ടപ്രകാരം ക്രിയേറ്റ് ചെയ്തതാണെന്നും അത് തന്റെ കൃപയിൽ താൻ തീരുമാനിച്ച് ദൈവം തീരുമാനിച്ച് നൽകുന്നതാണെന്നും അവിടെ വിശ്വാസികൾക്ക് യാതൊരു രീതിയിലുമുള്ള ചോയ്സ്, ഒരു മെനു തന്നിട്ട് ചോയ്സ് തന്നിട്ടില്ലെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. പ്ലീസ് റിമെമ്പർ, ദർ ഇസ് ഡൈവേഴ്സിറ്റി. ഡൈവേഴ്സിറ്റി ഇസ് ഡിസൈഡഡ് ബൈ ഗോഡ്, ഗോഡ് ദ ഹോളി സ്പിരിറ്റ്, ആൻഡ് ഹി ഗ്രാൻസ് ബേസ്ഡ് അപ്പോൺ ഹിസ് ഗ്രേസ്, നോട്ട് അക്കോർഡിംഗ് ടു യുവർ ചോയ്സ്. ഡോണ്ട് ഫോൾ ഇൻ ടു all this stupid propaganda which tries to project a few selected gifts as the top gifts or the best gifts. There is nothing like that. If it is capital invested by the Holy Spirit, whatever capital you and I have, that is the best for us.
ഇത് മനസ്സിലാക്കുമ്പോൾ, ദൈവത്തിന്റെ കൃപ മനസ്സിലാക്കുമ്പോൾ, തന്റെ കൃപയിൽ തന്റെ ഇഷ്ടപ്രകാരം നൽകപ്പെട്ട ദാനമാണെന്നും അതൊരു നിക്ഷേപമാണെന്നും മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഹൃദയം താഴ്മയും കൊണ്ട് നിറയേണ്ടത് ആവശ്യമാണ്. കാരണം പരിശുദ്ധാത്മാവിനറിയാം നമുക്ക് ഏറ്റവും അധികം പ്രയോജനപ്പെടുന്ന കൃപാവരം ഏത്, അതുപോലെ തന്നെ നമുക്ക് ഏത് കൃപാവരം ഏറ്റവും അധികം പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്ന്. അതിനനുസരിച്ച് തന്റെ കൃപയിൽ, എന്റെയോ നിങ്ങളുടെയോ കഴിവിന്റെ അടിസ്ഥാനത്തിലല്ല, നമ്മുടെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, പരിശുദ്ധാത്മാവ് തന്റെ കൃപയിൽ നൽകുന്നത് കൊണ്ട് കൃപാവരങ്ങളെ കുറിച്ച് ഓരോ ദിവസം നാം ചിന്തിക്കുമ്പോൾ നമ്മൾ വളരെ നമ്മുടെ ഹൃദയത്തിൽ താഴ്മ വരേണ്ടത് ആവശ്യമാണ്. കർത്താവെ, അവിടുന്ന് ഈ കൃപാവരം അടിയന് നൽകി, അടിയൻ അതിന് അർഹനല്ല, എന്നാൽ അവിടുന്ന് എന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു നിക്ഷേപം ചെയ്തതുകൊണ്ട് അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ അടിയനെ സഹായിക്കണേ എന്നുള്ള പ്രാർത്ഥന ഓരോ ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. When we understand that God has granted these gifts to us not because of our merits, not because of our natural talents, that should fill us with humility. And each day we should be praying to the Lord, Lord, it is not because of any of my talents, any of my abilities. You gave it because of your grace, and therefore help this unworthy vessel to use that infinite capital that you have invested in me. Let us move on to the next phrase. And the next phrase is as good stewards. Adutha bhagathekku namukku kadakkam. Appo adutha bhagamana nalla grahavicharakanmarai. Ee grahavicharakan nulla vaakku ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കുറച്ച് വിഷമമാണ്. കാരണം ഇന്ന് നമ്മുടെ വീട്ടില് അങ്ങനെ ഗ്രഹവിചാരകന്മാരോ സ്റ്റുവേർഡ്സോ ഇല്ല. എന്നാൽ ഇന്നും ഈ കേരളത്തിൽ ചില റിച്ച് കുടുംബങ്ങളിൽ കാര്യസ്ഥന്മാരുണ്ട്. വടക്കേ ഇന്ത്യയിലെ ബിസിനസ് കുടുംബങ്ങളിലെല്ലാം കാര്യസ്ഥന്മാരുണ്ട്. അത് ഇവിടെ തെക്കേ ഇന്ത്യയെക്കാൾ കൂടുതൽ കോമൺ വടക്കേ ഇന്ത്യയിലാണ്. കാര്യസ്ഥന്മാരെ സാധാരണ മുനിയും എന്നാണ് പറയുന്നത്. മുനിയം എന്ന് കേട്ട് കഴിഞ്ഞാൽ കാശ് കൈകാര്യം ചെയ്യുന്നവൻ എന്നാണ്. എന്നാൽ വടക്കേ ഇന്ത്യയിലെ മുനിയുടെ റോള് അത് യജമാനന് വേണ്ടി എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക എന്നാണ്. അപ്പൊ ഇവിടെ തിരുവഴുത്ത് നമ്മളെ ഓർപ്പിക്കുന്നത് നമ്മളെ ഗ്രഹവിചാരകന്മാരാക്കി എന്നാണ്. Stewards we no longer have in our houses, particularly in South India. A steward is a person who manages the entire property for the owner. Those of you who are based in North India, you know about muni. Usually when we hear the word muni, we think of a person who handles money. But if you carefully look at the role of a muni, you would find that he not only handles the money, he handles the entire business for the owner. That is the responsibility given to us. We are stewards. ഇവിടെ ഈ ഗ്രഹവിചാരകൻ എന്നതിന് അതിനുവേണ്ടി ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒയ്ക്കോനോമോസ് എന്നുള്ള ഒരു പദമാണ്. ഒയ്ക്കോനോമോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടിന്റെ സർവ പ്രോപ്പർട്ടിയുടെ മേളിൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ട വ്യക്തി. ആ വ്യക്തി യജമാനന്റെ കംപ്ലീറ്റ് പ്രോപ്പർട്ടി വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി ഈ ഗ്രഹവിചാരകൻ കടപ്പെട്ടവനാണ്. അത് ഗ്രഹവിചാരകന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, വളരെയധികം സ്വത്തുള്ള വ്യക്തികളാണ് ഗ്രഹവിചാരകന്മാരെ അപ്പോയിന്റ് ചെയ്യുന്നത്. വിശ്വാസികളായ നാം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ ഗ്രഹവിചാരകന്മാരാണ്. കാരണം ഈ ഹി ഓൺസ് ദ ക്യാപിറ്റൽ ഓൺ 1000 ഹിൽ എന്ന് പറയുന്നത് പോലെ എല്ലാം കർത്താവിൻ്റെതാണ്. അതുകൊണ്ടാണ് നമ്മളെ അതിന്റെ ഒരു പോർഷന്റെ ഗ്രഹവിചാരകന്മാരാക്കിയിരിക്കുന്നത്. അത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കഴിവിനേക്കാൾ അതീതമായ വലിയ നിധിയാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. പ്ലീസ് റിമെമ്പർ,
Usually only rich people need stewards. The fact that God made me and you stewards reminds that he owns the cattle on a thousand hill. And of the riches, he has made us stewards, vast capital, not because of our abilities, but because of his grace. And we have to use that capital faithfully. Vedapustakathil angane kari vijayaraganmarude pala udaharanangal nammal vaikkunnunde. Deva anuvadichal adil chela udaharanangal detail aayittu padikkanad aavashyamaanu. Karana kripavarangal upayogikkunnathinu vendi deivam vechirikkuna പെരുമാറ്റ ചട്ടം ശരിയായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ആ സ്റ്റുവേർഡ്സിന്റെ ഉദാഹരണം പഠിക്കേണ്ടത് ആവശ്യമാണ്. എന്നാലേ അത് നമ്മൾ അങ്ങോട്ട് പോകാനുള്ള ആ സമയമായിട്ടില്ല. ദൈവം അനുവദിക്കുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. എന്നാൽ ഒരു ഗ്രഹവിചാരകനെ കുറിച്ച് നമുക്ക് നല്ലതുപോലെ അറിയാം. യോസേപ്പ്. യോസേപ്പിനെ പോത്തിഫർ തന്റെ ഭവനത്തിൽ ഗ്രഹവിചാരകനാക്കി. യോസേപ്പ് എന്ത് തൊട്ടാലും ദൈവം അവനെ അനുഗ്രഹിക്കുമായിരുന്നു. അതുകൊണ്ട് പോത്തിഫർ തന്റെ എല്ലാം യോസേപ്പിനെ ഏൽപ്പിച്ചു. അതാണ് നല്ല ഗ്രഹവിചാരകൻ. തെറ്റായ കാര്യം പോത്തിഫറിന്റെ ഭാര്യ പറഞ്ഞിട്ട് യോസേപ്പ് ചെയ്തില്ല. അതാണ് നല്ല ഗ്രഹവിചാരകൻ. കൃപാവരങ്ങൾ ഉപയോഗിക്കുമ്പോൾ പല തെറ്റായ അവസരങ്ങൾ വരും, അതിനെ നോ പറയുന്നു. അതാണ് നല്ല ഗ്രഹവിചാരകൻ. അത് കഴിഞ്ഞ് ഫറവോന്റെ ഗ്രഹവിചാരകനായിട്ട് മാറി. ഫറവൻ പറഞ്ഞത് ഫറവൻ കഴിഞ്ഞാൽ പിന്നെ ഈജിപ്തിലെ ഏറ്റവും പവർഫുൾ വ്യക്തി യോസേപ്പ് ആണെന്നാണ്. അതാണ് ഗ്രഹവിചാരകന്റെ വേദപുസ്തകത്തിലുള്ള ഒരു ഐഡിയൽ എക്സാമ്പിൾ. ദ സ്ക്രിപ്ചർ സ്പീക്സ് എ ലോട്ട് അബൌട്ട് സ്റ്റുവേർഡ്സ്. സം ഓഫ് ദി എക്സാമ്പിൾസ് വി വിൽ പിക്ക് അപ്പ് ആൻഡ് ഡു എൻ എക്സ്പോസിഷൻ, ബിക്കോസ് ദേ എക്സ്പ്ലെയിൻ ദ പ്രോട്ടോകോൾ ദാറ്റ് എവറി സ്റ്റുവേർഡ് ഹാസ് ടു ഫോളോ. ബട്ട് അറ്റ് പ്രസന്റ് ഐ ജസ്റ്റ് വാണ്ട് ടു മെൻഷൻ ജോസഫ്, ഹു ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് എ സ്റ്റുവേർഡ്. He was taken as a slave to the house of Potiphar. He was so good that whatever he touched, God blessed him. And therefore, Potiphar made him above everything in, kept him above everything in his house. Eventually, he was tempted to do wrong. He did not do it. That is another aspect of a steward's life, that a steward, since he has a lot of things in his personal life and also wealth, he would be tempted, but he did not yield to the temptation. In spite of the cost he had to pay, he did not yield to the temptation. And when it was right time, God elevated him and he became a steward of the richest country in the world. And look at how God used his stewardship to protect his family. It's the same way with our spiritual gifts. ലോകത്തിലെ ഏറ്റവും ധനിക രാഷ്ട്രത്തിന്റെ കാര്യവിചാരകനായി തീർന്നു. അതിന്റെ കാരണം കൊണ്ട് ആ രാഷ്ട്രത്തിലുള്ളവരെ രക്ഷിക്കാൻ സാധിച്ചു, സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ സാധിച്ചു. ഒരു ദൈവ പൈതൽ തന്റെ കൃപാവരങ്ങൾ മനസ്സിലാക്കി വിശ്വസ്തതയോടെ തന്റെ കൃപാവരങ്ങളെ ഉപയോഗിക്കുമ്പോൾ ആ കൃപാവരങ്ങളുടെ വിശ്വസ്തമായ ഉപയോഗത്തിന്റെ കാരണം കൊണ്ട് തന്റെ കുടുംബം, തന്റെ സഭ മാത്രമല്ല തന്റെ വിശാല കുടുംബം, അതുമാത്രമല്ല താൻ എവിടെല്ലാം ജോലി ചെയ്യുന്നു അവിടെ എല്ലാവർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരുന്നു എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. യോസേപ്പ് തനിക്ക് ദൈവം കൊടുത്ത ആ ഗ്രഹവിചാരകത്വം വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ലായിരുന്നെങ്കിൽ ഈജിപ്തിലുള്ള ആളുകൾ 7 വർഷത്തെ ക്ഷാമത്തിൽ പൂർണ്ണമായിട്ട് നശിച്ചുപോയേനെ. എന്നാൽ ദൈവം തനിക്ക് കൊടുത്ത ഗ്രഹവിചാരകത്വം മനസ്സിലാക്കി യോസേപ്പ് സ്വപ്നത്തിന്റെ അർത്ഥം മാത്രമല്ല പറഞ്ഞത്, രാജാവിന് വേണ്ട അഡ്വൈസ് കൂടെ കൊടുത്തു. അതിന്റെ കാരണം കൊണ്ട് രാജാവ് അവന് ചുമതല കൊടുത്തു. ആ ചുമതല ലഭിച്ചതിന്റെ കാരണം കൊണ്ട് 7 വർഷം അവൻ ഗ്യാദർ ചെയ്യാവുന്ന ഭക്ഷ്യ സാധനങ്ങളെല്ലാം ഗ്യാദർ ചെയ്തു. അതുകൊണ്ട് 7 വർഷം ഈജിപ്തിലെ പ്രജയെ പോഷിപ്പിക്കാൻ സാധിച്ചു എന്ന് മാത്രമല്ല സ്വന്തം കുടുംബത്തെയും പോഷിപ്പിക്കാൻ സാധിച്ചു. ഇത് ഒരു വിശ്വാസി ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത കാര്യമാണ്. ഈ കൃപാവരം കൃപാവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ മാത്രം ജീവിതത്തിൽ ഉപയോഗിക്കേണ്ട ഒരു കാര്യമല്ല. നമ്മൾ നമ്മുടെ കൃപാവരങ്ങളെ വിശ്വസ്തയോടെ ഉപയോഗിക്കുമ്പോൾ നമുക്ക്, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ പ്രാദേശിക സഭയ്ക്ക് എന്ന് മാത്രമല്ല സാർവത്രിക സഭയ്ക്ക്, ഈവൻ നമ്മുടെ അയൽക്കാർക്ക് അതിൽ നിന്ന് അനുഗ്രഹം ലഭിക്കും. അതാണ് യോസേപ്പ് ചെയ്തത്. സോ
Joseph was able to feed the entire Egyptian nation. He was able to feed his family. When we use our spiritual gifts faithfully, it will bless us. It will bless our immediate family. It will bless our extended family. It will bless our local church. It will also bless the society in which we live. A lot of people in this society have a meaningless life. And for meaning, they look to you. They come to you. They would come to you. If you are faithful in using your spiritual gift, they would come to you. They would seek your advice. They may not accept Lord Jesus because man is basically a sinner. But you, as a child of God, they would recognize that you are special and they will seek your advice. They will seek your wisdom. So be very careful as stewards. Lucas in the Suvishesham, 13 adhyayathinte 1 thottu 13 vakyathil അനീതിയുള്ള മാമോനെ ഉപയോഗിച്ച ഒരു ഗ്രഹവിചാരകനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. അവൻ യജമാനന്റെ പ്രോപ്പർട്ടി മോഷ്ടിച്ചതായിട്ട് കാണുന്നുണ്ട്. കർത്താവ് അത് പറഞ്ഞതിൻ്റെ പുറകെ ഒരു പർപ്പസ് ഉണ്ടായിരുന്നു. എല്ലാ രീതിയിലുള്ള ഗ്രഹവിചാരകന്മാരും ഈ ലോകത്തിൽ ഉണ്ട് എന്നുള്ളത് ദൈവജനം മനസ്സിലാക്കണം എന്ന് മാത്രമല്ല, പലപ്പോഴും അവർക്ക് ലഭിച്ചിട്ടുള്ള സൗകര്യങ്ങൾ ദുഷ്ടന്മാരാണ് കള്ളന്മാരാണ് വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നത്, ദൈവമക്കളല്ല എന്നുള്ള കാര്യമാണ് കർത്താവ് അവിടെ പറഞ്ഞത്. അതുപോലെ തന്നെ മത്തായി 25:14 തൊട്ടും ലൂക്കോസ് 19:11 തൊട്ട് 1, 2, 5, 10 ഏൺ ചെയ്ത ആളുകളെ കുറിച്ചുണ്ട്. ഇതിലെല്ലാത്തിലും യജമാനിൽ നിന്ന് ലഭിച്ചത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാത്ത ഒരാളുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഗ്രഹവിചാരകന്മാര് നല്ല ഗ്രഹവിചാരകന്മാരെന്ന് തിരുവെഴുത്ത് പറയുമ്പോൾ നല്ലതുമാകാം നല്ലതിൻ്റെ ഓപ്പോസിറ്റുമാകാം. സ്വാർത്ഥം നിറഞ്ഞ ഒരു സ്റ്റുവേർഡും ആകാം. അതാണ് ഇവിടെ നല്ല ഗ്രഹവിചാരകന്മാരെന്ന് ദൈവവചനം പറയുന്നത്. പ്ലീസ് റിമെമ്പർ, we read about three stewards. The first is in Luke chapter 16, where the Lord Jesus speaks about the unrighteous steward. This is to remind that often unrighteous people understand their advantages and use it to their benefit, and children of God who have been given vast capital, they simply ignore their capital. We will study that passage in detail. And then in Matthew's chapter 25 verse 14 onwards and Luke chapter 19 onwards, these are passages which we shall study, Lord willing. In both of these passages, we see two kinds of stewards. Some earn 2 more, some 5 more, some 10 more. But surprisingly, though there was no similarity in the amount they earned, there was similarity in one thing. In both these parables, there was at least one steward who did not invest. And the Lord very clearly labels, it is not I. The Lord labels him as the wicked steward, wicked servant, wicked steward. Which means, if we are not careful, we can become wicked stewards. See, the passage we are studying is as good stewards. And the scripture itself makes it very clear that a steward can be good or bad. And Lord Jesus gave at least 3 parables which make it clear that people can be good stewards or bad stewards in many ways. Be careful what kind of a steward you are. ഈ ഗ്രഹവിചാരകത്വം എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ തീർന്നില്ല, ആ ഭാഗം തീർന്നില്ല. നല്ല ഗ്രഹവിചാരകന്മാര് എന്ന് തിരുവെഴുത്ത് പറയുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാൻ പല കാര്യങ്ങളുണ്ട്. നല്ല ഗ്രഹവിചാരകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രഹവിചാരകത്വം അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മള് ആർജിച്ച സ്വത്തല്ല, അതുകൊണ്ട് നമുക്കത് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം എന്ന് നമ്മൾ ചിന്തിക്കരുത്. നേരെ മറിച്ച്
യജമാനന്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് അത് ഉപയോഗിക്കുന്നത് അത് ഉദ്ദേശിക്കുന്നത് പോലെ ഈസി അല്ല എന്ന് മനസ്സിലാക്കി ഓരോ സ്റ്റുവേർഡും തന്റെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട അറ്റ്ലീസ്റ്റ് 9 കാര്യങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആ 9 കാര്യങ്ങൾ പറയാനുള്ള സമയം കൂടെ ഉള്ളൂ. അതോടെ നമ്മൾ ഈ സ്റ്റഡി നിർത്തും. ഒന്ന് പത്രോസ് 4:10 തീരുന്നില്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ്. ആസ് ഐ സെഡ്, യു ആർ ഗിവൺ എ വാസ്റ്റ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ, സോ യു തിങ്ക് ഓ ഇറ്റ്സ് വെരി ഈസി ടു ഹാൻഡിൽ ഇറ്റ്. നോ, ഹാൻഡ്ലിംഗ് ഓഫ് വാസ്റ്റ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഈസ് നോട്ട് എ ചൈൽഡ്സ് ഗെയിം, ആൻഡ് ദെയർഫോർ എവറി പേഴ്സൺ ഹു ഹാസ് ബീൻ മേഡ് എ സ്റ്റുവേർഡ് ഹാസ് ടു റിമെമ്പർ അറ്റ്ലീസ്റ്റ്, not total, at least 9 different things. And I just have time to summarize these 9 things. 1 Peter 4:10 is not over yet. The rest, Lord willing, we will cover next week. Why are we going into so much detail? Because this is the passage that lays the foundation. Okay, what are those 9 things? 9 കാര്യങ്ങളിൽ ഒന്ന്, തനിക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത ഒരു സ്വത്ത് തൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണെങ്കിലും അത് തൻ്റെ സ്വകാര്യ ഉപയോഗത്തിന് വേണ്ടിയുള്ള സ്വത്തല്ല. നമ്പർ 1, ദോ ദ വാസ്റ്റ് റിസോഴ്സ് ഈസ് നൗ ഇൻ യുവർ കൺട്രോൾ, യു ഹാവ് ടു റിമെമ്പർ ഇറ്റ് ഈസ് നോട്ട് യുവർ പ്രൈവറ്റ് പ്രോപ്പർട്ടി, belongs to the master. ഈ പോയിന്റ് പ്രത്യേക എംഫസൈസ് ചെയ്യേണ്ടതാണ്. കാരണം പലരോട് അവരുടെ കൃപാവരം ഉപയോഗിക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുമ്പോൾ, ബ്രദറെ സൺഡേ സ്കൂളിൽ ഒന്ന് പഠിപ്പിക്കണം, സിസ്റ്ററെ സൺഡേ സ്കൂളിൽ ഒരു ക്ലാസ് എടുക്കണം, അല്ലെങ്കിൽ സഭയ്ക്ക് കുറച്ച് വോളണ്ടിയേഴ്സിനെ വേണം, എന്തിനാണ് സഭാ ഹാള് തൂത്തുടച്ചിടാൻ, കക്കൂസ് വൃത്തിയാക്കാൻ എന്ന് പറയുമ്പം ഞാൻ എന്നാ കക്കൂസ് വൃത്തിയാക്കുന്നവരാണെന്നൊന്നും പറഞ്ഞ് പോകുന്ന ആളുകളാണ് നമ്മൾ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന റിസോഴ്സ് അത് നമ്മുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. നിങ്ങൾ ചോദിച്ചെന്നിരിക്കും, ജോൺസൺ ബ്രദറെ കക്കൂസ് കഴുകാൻ വേണ്ടി എന്ത് റിസോഴ്സാണ്? നല്ല ബലമുള്ള 2 കൈയും 2 കാലും, ശുചിത്വം എന്തെന്നുള്ള അറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് സഭയുടെ കക്കൂസും കുളിമുറയും കഴിവ് വൃത്തിയാക്കാൻ വേണ്ടിയുള്ള റിസോഴ്സ് ദൈവം തന്നു കഴിഞ്ഞു. നമ്മളത് മനസ്സിലാക്കുന്നില്ല. ദൈവം വലിയൊരു എമൗണ്ട് റിസോഴ്സ് നമുക്ക് തന്നെങ്കിലും അത് നമ്മുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല, നമ്മുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയോ അതിനനുസരിച്ചോ അല്ല ഉപയോഗിക്കേണ്ടത്. ടുമോറോ വെൻ സംബഡി സേസ് വി നീഡ് വോളണ്ടിയേഴ്സ് ടു ക്ലീൻ ദ ചർച്ച്, പർട്ടിക്കുലർലി ദ ടോയ്ലറ്റ്, ഡോണ്ട് സേ ഓ ഐ എം നോട്ട് എ toilet cleaning person. Please remember, if you have 2 strong hands, 2 strong feet and a good eye and a sense of cleanliness and hygiene, and then if you claim it's not my job, perhaps you are trying to use the vast resource which is in your control as your private property. Don't do that. രണ്ടാമത്തെ കാര്യം, ഗ്രഹവിചാരകൻ ഈ വലിയ നിക്ഷേപം തൻ്റെ യജമാനന് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ ഉപയോഗിക്കണം. സെക്കൻഡ് തിങ്, ദ സ്റ്റുവേർഡ് ഹാസ് ടു യൂസ് ദിസ് കൺട്രോൾ ഓവർ ദിസ് വാസ്റ്റ് പ്രോപ്പർട്ടി ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ മാസ്റ്റർ. യോസേപ്പ് ആണ് അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ. ജനത്തിൻ്റെ കയ്യിൽ ജനം ക്ഷാമം നേരിട്ടപ്പോൾ വന്ന് വാങ്ങിക്കാൻ പറഞ്ഞു. കൃഷിയില്ല, തൊഴിലില്ല, കുറച്ചു കഴിഞ്ഞപ്പോൾ കയ്യിലുള്ള പ്രോപ്പർട്ടി എല്ലാം തീർന്നു, കാശെല്ലാം തീർന്നു. അപ്പൊ യോസേപ്പ് പറഞ്ഞു, നിങ്ങളുടെ പ്രോപ്പർട്ടി ഫറവോന്റെ പേരിൽ എഴുതി തരണം. എഴുതി കൊടുത്തു. അത് കഴിഞ്ഞ് ഒരു സ്റ്റേജ് വന്നപ്പോൾ നിങ്ങളും നിങ്ങളുടെ മക്കളും ഫറവോന്റെ സെർവൻസ് ആണെന്നുള്ളത് ബോണ്ട് നടക്കണമെന്ന് പറഞ്ഞു. അപ്പം യോസേപ്പ് ഈജിപ്തിലെ കസ്റ്റംസ് ഉപയോഗിച്ച്, ഓരോ നാടിനും നാടിൻ്റെതായ ചില കസ്റ്റംസ് ഉണ്ട്, കസ്റ്റംസ് ഉപയോഗിച്ച് ജനത്തിന് ക്ഷാമത്തിന്റെ സമയത്ത് റിസോഴ്സസ് കൊടുത്തപ്പോൾ
അത് കൊടുക്കുന്നതിന് പകരം ആ നാട്ടിലെ കസ്റ്റംസിനനുസരിച്ച് തൻ്റെ യജമാനന് പ്രയോജനപ്പെടുന്ന രീതിയിൽ അവരുടെ ലാൻഡ് ആൻഡ് ഈവൻ അവരെ തന്നെ ഫറവോന്റെ അടിമകളാക്കി തീർത്തു. അത് ആ നാട്ടിലെ ഒരു സിസ്റ്റമായിരുന്നു. അല്ലാതെ യോസഫ് തൻ്റെ ഇഷ്ടപ്രകാരം തെറ്റൊന്നും ചെയ്യുകയല്ലായിരുന്നു. പ്ലീസ് റിമെമ്പർ, ദോ വാസ്റ്റ് എമൗണ്ട് ഓഫ് പ്രോപ്പർട്ടീസ് ഇൻ യുവർ അറ്റ് യുവർ ഡിസ്പോസൽ, യു ഡോണ്ട് യൂസ് ഇറ്റ് ഫോർ യുവർ സെൽഫിഷ് ബെനിഫിറ്റ്സ്, യു ഹാവ് ടു യൂസ് ഇറ്റ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ മാസ്റ്റർ. വെൻ ജോസഫ് വാസ് മെയ്ഡ് ദ വിസീർ ഓഫ് ഫാറോ and when people were hungry he provided food, and finally since there was no agriculture, no income, money was finished, Joseph said no problem, I'll give you food, said write your property in the name of Pharaoh. That was actually a common custom in Egypt, so using that custom he made them to write it for in the ownership of his master, and eventually he said okay, you're all Pharaoh's servants. Again, he was using a custom in the land. He was providing, but he was also benefiting his master. I'm not saying that you should go and enslave everybody. Actually, none of us is going to be in that kind of the position of a vizier. But that is an illustration how he used it for the benefit of his master. മൂന്നാമത്തെ കാര്യം, യജമാനന് പ്രയോജനമുണ്ടാകുമ്പോൾ യജമാനൻ അത് തൻ്റെ കാര്യവിചാരകനെ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കും. അവൻ ആ കാര്യവിചാരകനെ അനുഗ്രഹിക്കും. അതിൻ്റെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് ഹിസ്റ്ററിയിൽ കാണാൻ സാധിക്കും. ഈവൻ യോസേഫിൻ്റെ ജീവിതത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. തേർഡ് പോയിന്റ്, വെൻ ദ മാസ്റ്റർ ഈസ് ബെനിഫിറ്റഡ് he will definitely bless the steward, and we see that in the life of Joseph. Joseph yajamananu vendi ella reethilumulla benefit ad aarjichappol Josephine pharaohn oru free hand koduthayittu kaanum. Josephine endu venangilum cheyyam ennu nammal manasilakkunu. And Josephinte kudumbam vannu kazhinjappol യോസേപ്പിന്റെ സഹോദരന്മാർക്ക് ഈജിപ്തിലുള്ള ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് യോസേപ്പിന്റെ കുടുംബത്തിന് ഭൂമി നൽകി എന്ന് മാത്രമല്ല, ഫറവോന്റെ ടോപ്പ് അഗ്രികൾച്ചറൽ ഓഫീസേഴ്സ് ആയിട്ട് അവരെ അപ്പോയിന്റ് ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. യജമാനൻ നമുക്ക് നൽകിയത് അത് വിശ്വസ്തതയോടെ ഉപയോഗിച്ച് അതും കൊണ്ട് യജമാനന് വേണ്ടി ലാഭം കൊയ്താൽ യജമാനൻ അതിൽ നിന്ന് ഒരു ഭാഗം നമുക്ക് തന്ന് നമ്മളെ സ്റ്റുവേർഡ്സിനെ അനുഗ്രഹിക്കുന്നു നമ്മൾ മനസ്സിലാക്കണം. തേർഡ് തിങ്, വെൻ ദ മാസ്റ്റർ ഈസ് ബെനിഫിറ്റഡ് ഹി വിൽ ഡെഫിനറ്റ്ലി ബ്ലസ് ദ സ്റ്റുവേർഡ്. ലുക്ക് അറ്റ് ഫാറോ, ഇൻ എവ്രി വേ ജോസഫ് ബ്രോട്ട് ബെനിഫിറ്റ് ടു ദ ഫാറോ, ആൻഡ് ദെയർഫോർ ഫാറോ ഗേവ് ഹിം എ ഫ്രീ ഹാൻഡ്. വെൻ ഹിസ് ഫാമിലി നീഡഡ് ടു സെറ്റിൽ, ഫാറോ സെഡ് ഗോ ടേക്ക് whichever piece of land you want in my vast nation. The best of the best was given. Not only that, many of his brothers were appointed at very high positions to look after their animals. Officers, top officers in animal husbandry in Egypt. When the master is blessed, naturally the master sees to it that the steward is blessed. നാലാമത്തെ കാര്യം, ഒരു കാര്യവിചാരകൻ യജമാനന്റെ സ്വത്ത് സ്വന്തം നിയന്ത്രണത്തിലാണെങ്കിലും ഒരിക്കലും അത് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയോ സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും, യോസേഫ് തന്റെ കുടുംബത്തിന് വേണ്ടി ഉപയോഗിച്ചില്ലേ? ഇല്ല, യോസേഫ് തനിക്ക് രാജാവ് ഫറവോൻ ഫുൾ ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാണ് അത് യൂസ് ചെയ്തത്. ആ തമ്മിൽ നമ്മൾ ആ ക്രോണോളജി വായിച്ചിട്ട് അത് മനസ്സിലാക്കണം. ഫോർത്ത് തിങ്, ദ സ്റ്റുവേർഡ് നെവർ യൂസസ് ഓർ ദ സ്റ്റുവേർഡ് ഷുഡ് നെവർ യൂസ് ദ ക്യാപിറ്റൽ ഫോർ ഹിസ് പേഴ്സണൽ ബെനിഫിറ്റ്. ജോസഫ് ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ. യു മേ സേ വെൽ ഹി യൂസ്ഡ് ഫോർ ഹിസ് ഫാമിലി,
No. He actually used resources of Egypt to sustain his family after he was given a free hand to do whatever he wanted to do. Read the chronology and then things will become clear. This is the fourth point, and I feel we should stop here. Lord willing, we will pick up the fifth point onwards in the next class. I'm sure that the Lord will bless you through all these teachings. നമ്മൾ ഇവിടെ നിർത്തേണ്ടത് ആവശ്യമാണ്, കാരണം മണി 8:06 കഴിഞ്ഞു. ദൈവം അനുവദിച്ചാൽ അഞ്ചാമത്തെ പോയിന്റ് തൊട്ട് മുൻപോട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കവർ ചെയ്യുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങൾ ദൈവജനത്തിന്റെ മുൻപിൽ വെക്കുവാൻ കർത്താവ് സഹായിച്ചതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ, കൃപാവരം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വാസ്റ്റ് ഒരു വിഷയമാണ്. അതിൻ്റെ ഫൗണ്ടേഷൻ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അത് 1 Petros 4:10-11 അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിലിൽ ഇത് കവർ ചെയ്തത്. ഗോഡ് ബ്ലെസ് ഓൾ ഓഫ് യു. പ്രിയ സ്നേഹിത, ബ്രദർ ഇൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ഈ വീഡിയോ താങ്കൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ താങ്കൾക്ക് അനുഗ്രഹമാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോയും താങ്കൾ കാണുകയും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ പഠിക്കുകയും ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ അയക്കുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ താങ്കൾക്ക് ലഭിക്കും. തന്മൂലം ഒരു വീഡിയോയും നിങ്ങൾക്ക് നഷ്ടമാകില്ല. ഈ വീഡിയോകൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനും ഭാവി തലമുറയ്ക്കും ആത്മീയ പ്രചോദനം ഉളവാക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ ഇമെയിൽ വഴിയായും ഫോൺ വഴിയായും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്.